നമസ്കാരം ഞാൻ ഡോക്ടർ ഷഫി താഷ്കെന്റ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ സംസാരിക്കുന്നത് കോവിഡിനെ കുറിച്ചാണ് കോവിഡിൻ്റെ നമ്മൾ കോവിഡ് തുടങ്ങുന്ന സ്റ്റേജ് അതുപോലെ തന്നെ കോവിഡ് അഫക്റ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന സ്റ്റേജ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജ് ഇങ്ങനെ നമുക്ക് കോവിഡിൻ്റെ ചികിത്സയെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അതായത് കോവിഡ് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും കോവിഡ് വന്നാൽ കോവിഡിൻ്റെ ആദ്യത്തെ സ്റ്റേജ് അതായത് വളരെ വൈറ്റലല്ലാത്ത പിന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടാത്ത സ്റ്റേജിൽ കോവിഡ് കൂടുതൽ മാരകമാകാത്ത രീതിയിൽ നമുക്ക് ശരീരത്തെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും കോവിഡ് വന്ന് വെൻറ്റിലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കോവിഡ് നെഗറ്റീവ് ആയതിനു ശേഷം വീട്ടിൽ വന്നതിന് ശേഷം നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസ് ഉണ്ട് പലരും എൻ്റെ ചികിത്സയിലുള്ളവരാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്ന് സ്റ്റേജിലുള്ളവർക്കും നമുക്ക് എങ്ങനെ ഇവരെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ 2-3 എപ്പിസോഡുകളിലായിട്ട് ഇനി ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ ഈ പോസ്റ്റ് കോവിഡ് സിൻഡ്രോംസ് അതായത് കോവിഡിന് ശേഷം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടത് അതായത് പിന്നെ ശ്വാസം മുട്ടൽ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നതാണ് ആക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്ന ARDS എന്ന് പറയുന്ന ശ്വാസതടസ്സം ഉണ്ടാവുക പിന്നെ ഓക്സിജൻ ഡെഫിഷ്യൻസി വരിക ലങ് ഫെയിലിയർ വരിക ലങ്സിൽ ന്യൂമോണിയ ബാധിക്കുക പിന്നെ അല്ലാതെ തന്നെ നിരവധി പ്രശ്നങ്ങൾ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ശാരീരികമായിട്ട് മറ്റെല്ലാ ഭാഗങ്ങളെയും അഫക്റ്റ് ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് അപ്പം ഈ സ്റ്റേജിൽ പലപ്പോഴും നമുക്ക് വെൻറ്റിലേഷൻ അല്ലാതെ അല്ലെങ്കിൽ മറ്റ് സ്റ്റീറോയിഡ്സുകളോ മറ്റ് മരുന്നുകളോ അല്ലാതെ ഒരു ക്യൂറേറ്റീവായിട്ടുള്ളൊരു മെഡിസിൻ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും സക്സസ് ആവുന്നില്ല പക്ഷേ ഈ സ്റ്റേജിൽ പല പേഷ്യൻസും എനിക്ക് മരുന്ന് കൊടുത്തുള്ള അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആയുർവേദത്തിൻ്റെ ചികിത്സയിലൂടെ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച കൊണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ് എൻ്റെ വിശ്വാസം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം ഈ ലാസ്റ്റ് തന്നെ ചെയ്തിട്ടുള്ള 2-3 പേഷ്യൻറ്റിൽ ഒരാളുടെ കാര്യം ഞാൻ പറയുകയാണ് അതായത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നെങ്കിലും ഓക്സിജൻ്റെ സഹായത്തോടാണ് അദ്ദേഹത്തെ ശ്വസിക്കാൻ കഴിയുന്നത് കാരണം ഓക്സിജൻ പലപ്പോഴും താഴ്ന്നു പോകുന്നു അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം അപ്പോൾ ഓക്സിജൻ വളരെ താഴ്ന്നു പോകുന്നു അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ട് ചുമ തുടർച്ചയായിട്ടുള്ള ചുമ ക്ഷീണം തളർച്ച പിന്നെ ഇത് ശാരീരിക വേദന അതുപോലെ നെഞ്ചുവേദന ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് അലട്ടുന്നത് അപ്പോൾ ഈ സിംറ്റംസ് വെച്ചിട്ട് റിക്കവറി വരാതിരുന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാരെങ്കിലും ഒന്ന് പറഞ്ഞു വിടുക പേഷ്യൻറ്റിനെ കൊണ്ടുവരണം നമുക്ക് മരുന്ന് കൊടുത്തു വിടാമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരുടെ സിംറ്റംസ് വെച്ചിട്ട് നമ്മൾ മരുന്ന് കൊടുത്തു വിട്ടു ഈ മരുന്ന് കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ഏതാണ്ട് ഒരു 75% വരെ മാറ്റം വന്നു എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെയാണ് ആ പേഷ്യൻസിൻ്റെ ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞത് ഇത് ഒരാളുടെ കഥയല്ല നിരവധി പേരുടെ കഥയാണ് അപ്പം ഞാൻ ഈ പറയുന്നത് ഇന്ന് വളരെ എഫക്റ്റീവായിട്ട് ഈ കോവിഡിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ പലപ്പോഴും നമുക്ക് വെൻറ്റിലേഷൻ സ്റ്റേജിൽ ആയുർവേദത്തിനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും അല്ലാതെയുള്ള പല സ്റ്റേജുകളിലും മറ്റ് ചികിത്സകളെക്കാളും എഫക്റ്റീവായിട്ടുള്ള ചികിത്സകൾ ആയുർവേദത്തിലുണ്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അതിൻ്റെ കോമ്പിനേഷനുകൾ എഫക്റ്റീവായിട്ട് ചെയ്യുന്ന ഡോക്ടർമാർക്ക് വളരെ സക്സസ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇനി നമുക്ക് കോവിഡിൻ്റെ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻസ് ഒന്ന് പരിശോധിക്കാം പ്രധാനമായിട്ട് സോർ ത്രോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ടയ്ക്കുണ്ടാകുന്ന ഇറിറ്റേഷൻ അതിനെ തുടർന്ന് തന്നെ നമുക്ക് ഉണ്ടാകേണ്ട ഈ രുചി വ്യത്യാസം ഉണ്ടാകാറുണ്ട് രുചി ഇല്ലാതെ വരിക സ്മെല്ലില്ലാതെ വരിക എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട് പിന്നെ ടയേർഡ്നെസ് ആൻഡ് ഫെറ്റിഗ് ക്ഷീണവും ഭയങ്കരമായിട്ട് തളർച്ചയും ഉണ്ടാകുക ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കോവിഡിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷനാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി അതായത് ഈ കോവിഡ് ബാധിച്ചതിന് ശേഷം വളരെ സീരിയസ് ആവുന്നവർക്ക് ന്യൂമോണിയ ബാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്ന ARDS എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത് രണ്ടും മരണത്തിന് കാരണമാകുന്നതാണ് മറ്റൊന്ന് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്ന ഒരവസ്ഥ എപ്പോഴും നമുക്ക് തലച്ചോറിനൊരു മൂഡാപ്പ് ഫീൽ ചെയ്തതുപോലെ ഓർമ്മ നഷ്ടപ്പെടുന്ന പോലെയോ അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയാതെ പോലെയോ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരിക എന്ന് പറയും പിന്നുള്ളത് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ ലങ് ഫെയിലിയർ പോലെ തന്നെയാണ് ഹാർട്ട് ഫെയിലിയറും അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറും ഉണ്ടാവുക അപ്പോൾ അവയവങ്ങൾക്കുണ്ടാവുന്ന തകർച്ച ഇത് ഈ പറഞ്ഞ പോലെ മരണകാരണമായി മാറാവുന്ന പ്രശ്നങ്ങളാണ് പിന്നൊന്നെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒപ്പം തന്നെ ഹെയർ ഫാൾ ഈ കോവിഡ് വന്നതിന് ശേഷം ഒരു 2-3 മാസം കഴിയുമ്പോൾ തന്നെ പ്രധാനമായിട്ടും നമ്മുടെ ബൾക്കായിട്ട് തലയിൽ നിന്ന് മുടി നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത് പേഷ്യൻസിന് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ടാക്കാറുമുണ്ട് അപ്പം ഈ ഹെയർ ശരിക്കും പറഞ്ഞാൽ ഇത് ഹെയർ ലോസ് അല്ല ഹെയർ ഫാളാണ് ഈ ഹെയർ ഫാളിന് നമുക്ക് പരിഹാരം കാണാവുന്നതുമാണ് ഒപ്പം തന്നെ ഈ സ്ട്രെസ്സ് ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഡിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് ഈ എപ്പോഴും ഒരു ഭയവും ഡിപ്രഷനും ഒക്കെ ഉണ്ടായിട്ട് നിരന്തരമായ സ്ട്രെസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരം പേഷ്യൻസിന് മരുന്നിനോടൊപ്പം തന്നെ നമ്മൾ കൗൺസിലിംഗ് കൂടെ കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നിരവധി അതുപോലെ ശരീരത്തിൽ തന്നെ ജോയിൻറ്റ്സികൾക്കെല്ലാം ഉണ്ടാകുന്ന വേദന ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കോവിഡിൻ്റെ പോസ്റ്റ് കോവിഡ് പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഏതാണ്ട് മരണം തന്നെ നമുക്കറിയാം ഈ വെന്റിലേഷൻ കഴിഞ്ഞിട്ട് ഗൗരവമുള്ള പല കേസുകളിലും മരണം സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ മരണം തടയാനും പിന്നെ ഈ കോംപ്ലിക്കേഷൻസ് കൺട്രോൾ ചെയ്യാനും ആയുർവേദത്തിന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റ് കോവിഡ് കോംപ്ലിക്കേഷൻസും അതിൻ്റെ ചികിത്സകളുമാണ്. എൻ്റെ ചികിത്സാനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് അതിനകത്തൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. പല ടിപ്സുകളും, അതായത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പല ടിപ്സുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ഈ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.